Hello students, welcome back to today's video. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഒരു പുതിയ ചാപ്റ്റർ ആണ്. Let's do chemistry ലെ ആറാമത്തെ ചാപ്റ്റർ General principles and processes of isolation of elements. നമുക്ക് എന്താണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ ഒന്ന് നോക്കിയേ, നമുക്ക് ചുറ്റും ഒരുപാട് മെറ്റൽസ് നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങള്, നമ്മൾ ഉപയോഗിക്കുന്ന ഓർണമെന്റ്സ്, നമ്മുടെ കാറ്, അതുപോലെ തന്നെ കോപ്പർ വയർ, ഇതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന സാധനങ്ങളാണ്. നിങ്ങൾ ഒന്ന് പറഞ്ഞേ, ഈ മെറ്റൽസ് എല്ലാം, അല്ലെങ്കിൽ ഈ കോപ്പറിന്റെ വയറ്, ഈ ഗോൾഡിന്റെ ഓർണമെന്റ്സ്, ഈ ഗോൾഡ് ഒക്കെ നമ്മൾ അതുപോലെ കുഴിച്ചെടുക്കുകയാണോ ചെയ്യുന്നത്? ഈ കോപ്പറിന്റെ വയർ നമ്മൾ അതുപോലെ കുഴിച്ചെടുക്കുകയാണോ ചെയ്യുന്നത്? ഒരിക്കലുമല്ല. നമുക്കറിയാം, നമ്മൾ ജിയോഗ്രഫിയിൽ പഠിച്ചു, എർത്ത് ക്രസ്റ്റില് എലമെന്റ്സ് കമ്പൈൻഡ് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതിൽ എക്സെപ്ഷൻസ് ഉണ്ട്. ഫ്രീ ആയിട്ട് നാച്ചുറലി എക്സിസ്റ്റ് ചെയ്യുന്ന മെറ്റൽസ് ഏതൊക്കെയാണ്? ഗോൾഡ്, പ്ലാറ്റിനം. എന്നാലും ആ ഗോൾഡിലും പ്ലാറ്റിനത്തിൽ പോലും ഇംപ്യൂരിറ്റീസ് ആയിട്ട് ക്ലേ, സാൻഡ് ഇതൊക്കെ ഉണ്ടാവും. ഇനി ഏറ്റവും അബൻഡന്റ് ആയിട്ടുള്ള മെറ്റൽ എർത്ത് ക്രസ്റ്റിൽ ആരൊക്കെയാണ്? അയേണും അതുപോലെ അലുമിനിയം. അലുമിനിയം ആണ് ഫസ്റ്റ്, പിന്നെ അയേൺ. അപ്പോ ഈ അലുമിനിയവും അയേണും ഒക്കെ കമ്പൈൻഡ് സ്റ്റേറ്റിലാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള മെറ്റൽസ് എല്ലാം കമ്പൈൻഡ് സ്റ്റേറ്റിലാണ് എർത്ത് ക്രസ്റ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ ഈ എലമെന്റ്സിനെ ഈ കമ്പൈൻഡ് സ്റ്റേറ്റിൽ നിന്നും വേർതിരിച്ച് പ്യുവർ മെറ്റലായിട്ട് പ്യൂരിഫൈ ചെയ്യുന്ന, എക്സ്ട്രാക്ട് ചെയ്യുന്ന പ്രോസസ്സുകളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. സോ നമുക്ക് ഈ ഒരു ഹെഡിങ്ങിനെ, ജനറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് ഓഫ് ഐസൊലേഷൻ ഓഫ് എലമെന്റ്സിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എന്ത് പറയാം? മെറ്റലർജി എന്ന് പറയാം. എന്താണ് മെറ്റലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ പ്രോസസ് യൂസ്ഡ് ഫോർ സെപ്പറേറ്റിംഗ് മെറ്റൽ ഫ്രം ഇറ്റ്സ് ഓർ. ഒരു മെറ്റലിനെ അതിന്റെ ഓറിൽ നിന്നും ടെക്നോളജിക്കൽ ആൻഡ് സയന്റിഫിക് പ്രോസസ് യൂസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മെറ്റലർജി എന്ന് പറയുന്നത്. സോ ഈ ഒരു മെറ്റലർജിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് ടേംസ് ഉണ്ട്. ഫസ്റ്റ് വൺ, മിനറൽ. The naturally occurring substance in the form of which the metal occur in earth crust are called minerals. So, earth in the crust ile engenaana metals naturally occur cheynathu aa form ineyana nammal minerals ennu parayunnathu. Suppose ningal oru aluminium inde deposition consider cheyyu. ആ അലുമിനിയം ഡെപ്പോസിഷനില് അലുമിനിയം മാത്രമല്ല ഉണ്ടായിരിക്കുക, ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടായിരിക്കും. സിലിക്കൺ ഡയോക്സൈഡ് ഉണ്ടായിരിക്കും, ടൈറ്റാനിയം ഡയോക്സൈഡ് ഉണ്ടായിരിക്കും. ഇങ്ങനെ എന്ത് ഫോമിലാണോ അത് നാച്ചുറൽ എക്സിസ്റ്റ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ മിനറൽസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഓർസ്? ദ മിനറൽ ഫ്രം വിച്ച് എ മെറ്റൽ ക്യാൻ ബി എക്സ്ട്രാക്റ്റഡ് പ്രോഫിറ്റബിളി ആൻഡ് കൺവീനിയൻ്റ്ലി ഈസ് നോൺ ആസ് ഓർ. സപ്പോസ് നിങ്ങൾ രണ്ട് ഹിൽസ് കൺസിഡർ ചെയ്യൂ, രണ്ട് കുന്നുകൾ കൺസിഡർ ചെയ്യൂ. ഈ രണ്ട് കുന്നിലും മിനറൽ ഡെപ്പോസിഷൻ ഉണ്ട്, മിനറലിന്റെ ഡെപ്പോസിഷൻ ഉണ്ട്. അപ്പോ നമുക്ക് രണ്ട് കുന്നിനും പേരിടാം. ഫസ്റ്റ് കുന്ന് എ, സെക്കൻഡ് കുന്ന് ബി. അപ്പൊ ഈ ഫസ്റ്റ് ഹില്ല്, എയുടെ ചുറ്റും ഒരുപാട് വീടുകളുണ്ട്, ബിയുടെ ചുറ്റും വീടുകളൊന്നുമില്ല. എക്കും ബിക്കും ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി അവൈലബിൾ ആണ്. എന്നാൽ എയിൽ നിന്ന്, എ എന്നുള്ള മിനറൽ ഡെപ്പോസിഷനിൽ നിന്ന് നിങ്ങൾക്ക് 50% മെറ്റലെ ഒബ്ടെയിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. എന്നാൽ ബി എന്നുള്ള മിനറൽ ഡെപ്പോസിറ്റിൽ നിന്ന് നിങ്ങൾക്ക് 70% മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ രണ്ടെണ്ണത്തിലും ഏതിനെയാ ചൂസ് ചെയ്യുക? ബി എ ആണ്. കാരണം എന്താണ്? ബിയിൽ നിന്ന് നമുക്ക് 70% മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് പ്രോഫിറ്റബിളിയും അതുപോലെ കൺവീനിയൻ്റിലിയും മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്യാൻ കഴിയുക ആ ബിയിൽ നിന്നാണ്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഓർ എന്ന് പറയുന്നത്. സോ ഓർ ഈസ് ദ മിനറൽ ഫ്രം വിച്ച് എ മെറ്റൽ ക്യാൻ ബി എക്സ്ട്രാക്റ്റഡ് പ്രോഫിറ്റബിളി ആൻഡ് കൺവീനിയൻ്റിലി. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഇനി ഗാങ്. എന്താണ് ഗാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇംപ്യൂരിറ്റീസ്. ഗാങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എർത്തി ഇംപ്യൂരിറ്റീസ് ലൈക്ക് സാൻഡ്, റോക്ക്, വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് യുവർ മെറ്റൽസ് അല്ലെങ്കിൽ മിനറൽസ്. നമ്മുടെ മിനറൽസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഇംപ്യൂരിറ്റീസിനെയാണ് നമ്മൾ ഗാങ് എന്ന് പറയുന്നത്. ഈ നെക്സ്റ്റ്
നെക്സ്റ്റ് നമുക്ക് എന്താണ് മിനറലും ഓറും തമ്മിലുള്ള വ്യത്യാസം? ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, മിനറൽ എന്താണ്? നാച്ചുറലി ഒക്കെ അറിയുന്ന സബ്സ്റ്റൻസ്, എർത്തിന്റെ ക്രസ്റ്റില് നാച്ചുറലി ഒക്കെ അറിയുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ മിനറൽ എന്ന് പറയുന്നത്. എന്നാൽ ഓർ എന്ന് പറയുന്നത് ഏത് മിനറൽ ഡെപ്പോസിറ്റിൽ നിന്നാണോ നമുക്ക് മെറ്റലിനെ പ്രോഫിറ്റബിളിയും കൺവീനിയന്റിലെയും എക്സ്ട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നത്, ആ മിനറൽ ഡെപ്പോസിഷനെയാണ് നമ്മൾ ഓർ എന്ന് പറയുന്നത്. എല്ലാ ഓസും മിനറലാണ്, എന്നാൽ എല്ലാ മിനറൽസും ഓസ് അല്ല. നമ്മൾ കണ്ടു നമുക്ക് രണ്ട് മിനറൽ ഡെപ്പോസിറ്റ് ആ രണ്ട് എയിലും ബിയിലും ഉണ്ട്. ആ എയും ബിയും നമ്മൾ ഓർസ് എന്ന് പറഞ്ഞോ? ഒരിക്കലും ഇല്ല. അതിൽ ബി മാത്രമാണ് ഓർ. കാരണം എന്താണ്? ബിയിൽ നിന്ന് മാത്രമാണ് നമുക്ക് പ്രോഫിറ്റബിളിയും കൺവീനിയന്റിലിയും മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പോയിന്റ് ശ്രദ്ധിക്കണം. All the minerals are not ores, but all ores are minerals. ഈ പോയിന്റ് ചോദിക്കാറുള്ളതാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് മെറ്റലും ഓരോ മെറ്റലും അതിന്റെ ഓർസും. അലുമിനിയത്തിന്റെ ഓർ എന്ന് പറയുന്നത് ബോക്സൈറ്റും കയോലിനൈറ്റുമാണ്. അയേണിന്റെ ഓർ എന്ന് പറയുന്നത് ഒരുപാടുണ്ട്, ഒരുപാടെന്നല്ല കുറച്ചുണ്ട്. അയേണിന്റെ ഓർസ് ഏതൊക്കെയാണ്? ഹെമറ്റൈറ്റ്. ഹെമറ്റൈറ്റ് എന്താണ്? Fe2O3 ആണ്. ഇനി മാഗ്നറ്റൈറ്റ് Fe3O4. സിഡറൈറ്റ്. സിഡറൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ അയേണിന്റെ കാർബണേറ്റ് ആണ്. ഇനി അയൺ പൈറൈറ്റ്സ് ഉണ്ട്. പൈറൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൾഫൈഡ്, അയൺ സൾഫൈഡ് ആണ്. ഇനി കോപ്പറിന്റെ ഓസ് എന്തൊക്കെയാണ്? കോപ്പർ പൈറൈറ്റ്സ്, മാൽക്കേറ്റ്, കുപ്രൈറ്റ്, കോപ്പർ ഗ്ലാൻസ്. ഇനി സിങ്കിന്റെ ഓർ എന്ന് പറയുന്നത് സിങ് ബ്ലെൻഡ്, കലാമിൻ, സിങ്സൈറ്റ്, ഇതൊക്കെ എന്താണ്? സിങ്കിന്റെ ഓസ് ആണ്. ഓക്കേ, ഇനി കാണിച്ചിട്ടുള്ളതൊക്കെ കോപ്പറിന്റെ ഓസ് ആണ്. നോക്കൂ, ചാൽക്കോപ്പൈറ്റ്, ബോർണൈറ്റ്, ഇതൊക്കെ എന്താണ്? കോപ്പറിന്റെ ഓറാണ്. നമ്മൾ കണ്ട ഓസ് എല്ലാം ഒരുവിധം റോക്കി നാച്ചർ ആണ് ഉള്ളത്. ഇതിലെല്ലാം ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. ആ ഇമ്പ്യൂരിറ്റീസിനെയാണ് നമ്മൾ ഗ്യാങ് എന്ന് പറയുന്നത്, അല്ലേ? ഇനി മൂന്ന് പ്രോസസ്സിലൂടെ കടന്നു പോയാണ് നമുക്ക് ഇമ്പ്യൂരിറ്റീസ് എല്ലാം കളഞ്ഞ് പ്യുവറായിട്ടുള്ള മെറ്റലിനെ ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുക. ഏതൊക്കെയാണ് ആ പ്രോസസ്സ് എന്ന് നമുക്ക് നോക്കാം. മെറ്റലിന്റെ എക്സ്ട്രാക്ഷനിൽ മൂന്ന് പ്രോസസ് ആണുള്ളത്. ഫസ്റ്റ് വൺ, കോൺസെൻട്രേഷൻ ഓഫ് ഓർ. ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക, അതായത് ഇമ്പ്യൂരിറ്റീസിൽ നിന്ന് ഓസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ് ആണ്. അതായത് നിങ്ങളുടെ ഓറിൽ നിന്ന് ഇമ്പ്യൂരിറ്റീസിനെ കളയുന്ന പ്രോസസ്സ്. അത് കഴിഞ്ഞാൽ സെക്കൻഡ് പ്രോസസ്സ് എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റഡ് ഓറിൽ നിന്നും നമുക്ക് വേണ്ട മെറ്റലിനെ ഐസൊലേറ്റ് ചെയ്യുന്ന പ്രോസസ്സ്. അത് കഴിഞ്ഞാൽ ഐസൊലേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ മെറ്റലിന്റെ പ്യൂരിഫിക്കേഷൻ. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഈ മൂന്ന് പ്രോസസ്സ് ആണ് പഠിക്കാനുള്ളത്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് പഠിക്കുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ഓസ് ആണ്. എങ്ങനെയാണ് ഒരു ഓറിൽ നിന്നും ഇമ്പ്യൂരിറ്റീസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാം. സോ നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം, കോൺസെൻട്രേഷൻ ഓഫ് ഓസ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് അൺവാണ്ടഡ് മെറ്റീരിയൽസ് ഫ്രം ദ ഓർ ഇസ് നോൺ ആസ് കോൺസെൻട്രേഷൻ ഓർ ബെനിഫാക്ഷൻ ഓഫ് ഓർ. ഓറിന്റെ ബെനിഫാക്ഷൻ എന്ന് പറഞ്ഞാലും ഓറിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അതായത് അൺവാണ്ടഡ് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസിനെ ഓസിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് ഓസ് എന്ന് പറയുന്നത്. ഓർസിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് നാല് തരത്തിൽ ചെയ്യാം. ഫസ്റ്റ് വൺ ഹൈഡ്രോളിക് വാഷി, സെക്കൻഡ് വൺ മാഗ്നറ്റിക് സെപ്പറേഷൻ, തേർഡ് വൺ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, ആൻഡ് ദ ലാസ്റ്റ് വൺ ലീച്ചിങ്. ഇനി നമുക്ക് ഈ ഓരോ പ്രോസസ്സും വഴി എങ്ങനെയാണ് ഓസിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓസിൽ നിന്നും എങ്ങനെയാണ് ഇമ്പ്യൂരിറ്റീസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് പഠിക്കാം. ഫസ്റ്റ് വൺ ഹൈഡ്രോളിക് വാഷിംഗ്. ഹൈഡ്രോളിക് വാഷിങ്ങിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇമ്പ്യൂരിറ്റീസും ഓർ പാർട്ടിക്കിൾസും തമ്മിൽ വെയിറ്റ് ഡിഫറൻസ് ഉണ്ടായിരിക്കണം. ഇമ്പ്യൂരിറ്റീസ് അഥവാ ഗ്യാങ്, ഗ്യാങ്ങും ഓർ പാർട്ടിക്കിൾസും തമ്മിൽ സഫിഷ്യന്റ് ആയിട്ടുള്ള വെയിറ്റ് ഡിഫറൻസ് ഉണ്ടായിരിക്കണം. ഇവിടെ എന്താ സംഭവിക്കുക നോക്കൂ നിങ്ങൾ. നമുക്കൊരു സ്ലോപ്പി ആയിട്ടുള്ള ഒരു സർഫസ് ഉണ്ട്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ വാട്ടർ ഉണ്ട്, ഒരു സോസ് ഉണ്ട്. അവിടെ കൂടെ ഇങ്ങനെ റണ്ണിങ് വാട്ടർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്.
നിങ്ങൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ക്രഷ് ചെയ്തിട്ടുള്ള ഓസ് നമ്മൾ ഇതിന്റെ മേലെ കൂടെ കണ്ടോ, ഈ അപ്പാറ്റസ് കൂടെ ഈ വാട്ടറിന്റെ മേലോട്ട് ഇട്ട് കൊടുക്കും. അങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഭാരം കുറഞ്ഞിട്ടുള്ള ഇംപ്യൂരിറ്റീസ് ഈ വെള്ളത്തിനോടൊപ്പം ഒഴുകി താഴോട്ട് പോവും, കണ്ടോ. അങ്ങനെ താഴെ ഗാങ് വിത്ത് വാട്ടർ അല്ലെങ്കിൽ ഇംപ്യൂരിറ്റീസ് വിത്ത് വാട്ടർ നമുക്ക് ഇവിടെ കളക്ട് ചെയ്യാൻ സാധിക്കും. ഇനി ഭാരം കൂടിയിട്ടുള്ള ഓസ് എന്താ സംഭവിക്കുക? ഭാരം കൂടിയിട്ടുള്ള ഓസ് ഇവിടെ നിങ്ങൾ കണ്ടോ, ഒരുപാട് സ്റ്റെപ്സ് അല്ലെങ്കിൽ കോറുഗേറ്റഡ് ബോർഡ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരുപാട് സ്റ്റെപ്സ് കണ്ടോ, തടസ്സങ്ങള്. ഈ തടസ്സത്തിന്റെ അവിടെ പോയിട്ട് നിങ്ങൾ സ്റ്റെക്കായിട്ട് നിൽക്കും. ആര്? ഓസ്. അപ്പോ ഹെവിയർ പാർട്ടിക്കിൾസ് ആയിട്ടുള്ള നമ്മുടെ ഓസ് ഇവിടെ ഇങ്ങനെ തങ്ങി നിൽക്കും. എന്നാൽ ഗാങ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? വെള്ളത്തിനോടൊപ്പം താഴോട്ട് പോകും. ഇങ്ങനെയാണ് ഹൈഡ്രോളിക് വാഷിംഗ് വഴി നമ്മൾ ഓർ പാർട്ടിക്കിൾസിനെ ഇംപ്യൂരിറ്റീസിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തത്. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് മെത്തേഡാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ. മാഗ്നറ്റിക് സെപ്പറേഷന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഓസിന്റെ മാഗ്നറ്റിക്കോ അല്ലെങ്കിൽ നോൺ മാഗ്നറ്റിക്കോ ആയിട്ടുള്ള പ്രോപ്പർട്ടീസിന്റെ ബേസിലാണ്. ഒന്നും കൂടി പറഞ്ഞുതരാം. അതായത് മാഗ്നറ്റിക് സെപ്പറേഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ ഓറ് അല്ലെങ്കിൽ ഇംപ്യൂരിറ്റീസ് മാഗ്നറ്റിക് ആവണം. എന്നാൽ മാത്രമേ നമുക്ക് മാഗ്നറ്റിക് സെപ്പറേഷൻ യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. നോക്കൂ, ഈ ഒരു അപ്പാരറ്റസ് നിങ്ങൾ ഈ കൺവെയർ ബെൽറ്റ് നമ്മൾ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട്? എയർപോർട്ടില്, അതേപോലെ മെട്രോയില് അല്ലെ. മെട്രോയിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ലഗേജ് ഇങ്ങനെ കൺവെയർ ബെൽറ്റ് എന്ന് വെച്ചുകൊടുക്കില്ലേ? ആ അതുപോലെയുള്ള കൺവെയർ ബെൽറ്റ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, കണ്ടോ നിങ്ങൾ. ഇനി ഈ കൺവെയർ ബെൽറ്റ് ഇങ്ങനെ മൂവ് ചെയ്യും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ കൺവെയർ ബെൽറ്റ് കണ്ടോ നിങ്ങൾ, ഈ കൺവെയർ ബെൽറ്റിന്റെ അകത്ത് രണ്ട് വീൽസ് ഉണ്ട്. ഈ വീലിന് ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പൊ നമ്മൾ ക്രഷ് ചെയ്തിട്ടുള്ള ഓറ് ഈ കൺവെയർ ബെൽറ്റിന്റെ മേലേക്ക് ഇടുന്ന സമയത്ത് നോക്കൂ നിങ്ങള്, ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് ഈ ഒരു സെപ്പറേഷന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഓറ് അല്ലെങ്കിൽ ഇംപ്യൂരിറ്റീസിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കണം. അപ്പൊ ആർക്കാണോ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ളത്, അയാൾ ഈ ബെൽറ്റിന്റെ കൂടെ കുറച്ച് ഡിസ്റ്റൻസും കൂടി ഇങ്ങനെ മൂവ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് വീഴും. ഒരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ എന്ത് അപ്പാരറ്റസിലേക്കോ മൂവ് ചെയ്യും. മാഗ്നറ്റിക് സബ്സ്റ്റൻസ് കുറച്ചു നേരം കൂടി ഈ കൺവെയർ ബെൽറ്റിന്റെ കൂടെ മൂവ് ചെയ്ത് വേറെ പാത്രത്തിലോട്ടാണ് വീഴുക. എന്നാൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇല്ലാത്ത പാർട്ടിക്കിൾ എന്ത് ചെയ്യും? അത് നേരെ ദാ ഇങ്ങനെ അങ്ങ് വീഴും, കണ്ടോ ഇങ്ങനെ അങ്ങ് വീഴും. അവർക്ക് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇല്ല. മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ മാത്രമേ കുറച്ച് ദൂരം കൂടിയും ഈ ഒരു വീലിന്റെ കൂടെ എന്ത് പോവുള്ളൂ, ആ പാർട്ടിക്കിള് പോവുള്ളൂ. സോ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ള സബ്സ്റ്റൻസ് കുറച്ചങ്ങ് ഡീവിയേറ്റ് ചെയ്തിട്ട് വീഴും. നോൺ മാഗ്നറ്റിക് ആയിട്ടുള്ള പാർട്ടിക്കിള് വെർട്ടിക്കൽ ആയിട്ടങ്ങ് വീഴും. ഇങ്ങനെ നമുക്ക് ഓറിനെയും അതുപോലെ ഇംപ്യൂരിറ്റിനെയും സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് വൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ മെത്തേഡ്. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ മെത്തേഡ് പൊതുവെ സൾഫൈഡ് ഓറിന്റെ പ്യൂരിഫിക്കേഷൻ ആണ് യൂസ് ചെയ്യുക. ഫ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പത. ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കൂ നിങ്ങൾ, നമ്മൾ പൗഡേർഡ് ആക്കിയിട്ടുള്ള ഓറ് വാട്ടറിലോട്ട് മിക്സ് ചെയ്യും. ആ വാട്ടറിലോട്ട് നമ്മൾ ഫ്രോത്ത് പ്രൊഡ്യൂസിങ് ഏജന്റ് അതായത് പത ഉണ്ടാക്കുന്ന ആൾക്കാർ അവരെ നമ്മൾ കളക്ടേഴ്സ് എന്നാണ് പറയുക. നോട്ട് ഡൗൺ ചെയ്തോളൂ, ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രോത്ത് ഫ്ലോട്ടിംഗ് ഏജന്റ് അഥവാ കളക്ടേഴ്സ് ആഡ് ചെയ്യും. കളക്ടേഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പൈൻ ഓയിൽ, ഫാറ്റി ആസിഡ്, സാൻഡൈൻസ് ഇതൊക്കെ യൂസ് ചെയ്യാം. എന്നിട്ട് ഇനി നമ്മൾ ഇതിലോട്ട് ഫ്രോത്ത് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റെബിലൈസേഴ്സ് ആഡ് ചെയ്യും. ഫ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പത. സോ ആ പതയെ സ്റ്റെബിലൈസ് ചെയ്യാൻ നമ്മൾ സ്റ്റെബിലൈസേഴ്സ് ആഡ് ചെയ്യും. സ്റ്റെബിലൈസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അനിലിനും അതുപോലെ ക്രീസോളുമാണ്. നോട്ട് ഡൗൺ ചെയ്തോളൂ, സ്റ്റെബിലൈസേഴ്സ് ആരാണ്? കളക്ടേഴ്സ് ആരാണ്? ഇനി അപ്പൊ നമ്മൾ നമ്മുടെ വാട്ടറിലോട്ട് ഓർ ആഡ് ചെയ്തു, സ്റ്റെബിലൈസർ ആഡ് ചെയ്തു, കളക്ടർ ആഡ് ചെയ്തു. ഇനി ഫ്രോത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യും? ഒരു റൊട്ടേറ്റിംഗ് പാഡിൽ വെച്ചിട്ട് നമ്മൾ അത് അജിറ്റേറ്റ് ചെയ്യും. അജിറ്റേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ടൈര് കടയില്ലേ, നിങ്ങൾ ഇപ്പോൾ വീട്ടിൽ കണ്ടിട്ടുണ്ടാവില്ലേ ഇങ്ങനെ തൈര് കടയെ അങ്ങനെ ഇങ്ങനെ. ഇനി വീട്ടിൽ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കൃഷ്ണൻ്റെ ഒക്കെ സീരിയൽ കാണുമ്പോൾ അതിലിങ്ങനെ വെണ്ണ ഉണ്ടാക്കാൻ വേണ്ടി തൈര് കടയുക, ആ സാധനം പോലെ ഈ റൊട്ടേറ്റിംഗ് പാഡിൽ വെച്ച് ഇങ്ങനെ അജിറ്റേറ്റ് ചെയ്യും. അങ്ങനെ അജിറ്റേറ്റ് ചെയ്യുമ്പോൾ അവിടെ
ഫ്രോത്ത് പ്രൊഡ്യൂസ് ചെയ്യും, പദ പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ഈ പദയില് കണ്ടു, ഈ പദയില് ലൈറ്റർ ആയിട്ടുള്ള ഓർ പാർട്ടിക്കിൾ, അതായത് സൾഫൈഡിന്റെ ഓറൊക്കെ ഈ ഫ്രോത്തിന്റെ കൂടെ ഇങ്ങനെ മേലോട്ട് വരും. എന്നാൽ ഇംപ്യൂരിറ്റീസ് എന്ത് ചെയ്യും? താഴെ, അത് ഹെവി ആയതുകൊണ്ട് താഴെ സെറ്റിൽ ചെയ്യും. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ ഫ്രോത്തിനെ സ്കിം ചെയ്തെടുത്തിട്ട്, അതായത് ഈ ഫ്രോത്തിനെ എടുത്തിട്ട് നമ്മൾ ഡ്രൈ ചെയ്യും. ഈ ഫ്രോത്തിന്റെ അകത്ത് ആരുണ്ട്? ലൈറ്റർ ആയിട്ടുള്ള ഓർ പാർട്ടിക്കിൾ ഉണ്ട്, അതെടുക്കും, ഡ്രൈ ചെയ്യും. അങ്ങനെ നമുക്ക് ഓറിനെയും ഇംപ്യൂരിറ്റീസിനെയും സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലെ കളക്ടേഴ്സ് ആരൊക്കെയാണെന്ന് പഠിക്കുക, സ്റ്റെബിലൈസേഴ്സ് ആരൊക്കെയാണെന്ന് പഠിക്കുക, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്നുള്ള പ്രോസസ്സ് തന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക കേട്ടോ. ഇനി ഫ്രോത്ത് ഫ്ലോട്ടേഷൻ്റെ കേസിൽ നമ്മൾ ചില കേസിൽ ഡിപ്രസൻസ് യൂസ് ചെയ്യും. എന്തുകൊണ്ടാണ് ഡിപ്രസൻസ് യൂസ് ചെയ്യുന്നത്? നിങ്ങൾ നോക്കൂ, നമുക്കൊരു മിക്സ്ചർ ഉണ്ട്, അതിൽ സിങ് സൾഫൈഡും ഉണ്ട്, ലെഡ് സൾഫൈഡും ഉണ്ട്. സിങ് സൾഫൈഡും ഉണ്ട്, ലെഡ് സൾഫൈഡും ഉണ്ട്. ഇവിടെ ഓറും സൾഫൈഡാണ്, ഇമ്പ്യൂരിറ്റിയും സൾഫൈഡാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ രണ്ടാളും എന്ത് ചെയ്യും? ആ ഫ്രോത്തിലോട്ട് പോവില്ലേ? അപ്പൊ ആ കേസിൽ നമ്മൾ NaCN പോലെയുള്ള ഡിപ്രസൻസ് ആഡ് ചെയ്യും. നിങ്ങളുടെ ഓർ എന്ന് പറയുന്നത് ലെഡ് സൾഫൈഡ് ആണ്, ഇമ്പ്യൂരിറ്റി ആണ് ആര്? സിങ് സൾഫൈഡ്. നിങ്ങൾക്കറിയാം ഫ്ലോത്ത് പ്രൊട്ടേഷൻ പ്രോസസ്സിൽ എന്ത് സംഭവിക്കും? സൾഫൈഡ്സ് രണ്ടാളും ഫ്രോത്തിന്റെ കൂടെ പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമ്പ്യൂരിറ്റിനെയും ഓറിനെയും സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. അങ്ങനത്തെ ഒരു കേസിലാണ് നമ്മൾ ഡിപ്രസൻറ്റ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു കേസിൽ നമ്മൾ ഡിപ്രസൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് സോഡിയം സൈനൈഡാണ്. സോഡിയം സൈനൈഡ് എന്ത് ചെയ്യും? അത് സിങ്ക് സൾഫൈഡിന് ഒരു ഡിപ്രസൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് സിങ്ക് സൾഫൈഡിനെ ഫ്രോത്തിലോട്ട് പോകുന്നത് NaCN അല്ലെങ്കിൽ സോഡിയം സൈനൈഡ് പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ ഫ്രോത്തിലോട്ട് പോകുന്നത് ആര് മാത്രമാണ്? ലെഡ് സൾഫൈഡ് മാത്രമാണ്. അതായത് ഡിപ്രസൻ്റ് ഇംപ്യൂരിറ്റീനെ ഫ്രോത്തിലോട്ട് പോകുന്നത് പ്രിവെൻറ്റ് ചെയ്യും. ആസ് എ റിസൾട്ട് ഓർ പാർട്ടിക്കിൾസ് മാത്രമേ ഫ്രോത്തിലോട്ട് പോവുള്ളൂ. മനസ്സിലായോ? ദ സബ്സ്റ്റൻസസ് ദാറ്റ് യൂസ് ടു പ്രിവെൻറ്റ് സെർട്ടൺ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ഫോമിംഗ് ഫ്രോത്ത് ആർ നോൺ ആസ് ഡിപ്രസൻ്റ്. ക്ലിയർ ആണോ? ഇനി നമ്മൾ ലാസ്റ്റ് വൺ ആണ് പഠിക്കുന്നത്. ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് വൺ, ലീച്ചിങ്. ലീച്ചിങ് എന്ന് പറയുന്നത് കെമിക്കൽ മെത്തേഡാണ്. ദിസ് ഇസ് ദ കെമിക്കൽ മെത്തേഡ് ദാറ്റ് ക്യാൻ ബി യൂസ് ഫോർ ദ കോൺസെൻട്രേഷൻ ഓഫ് ഓർ. ഈ ഒരു മെത്തേഡിൽ ഓർ എന്തായിരിക്കും? ഒരു സ്യൂട്ടബിൾ സോൾവെൻറ്റിൽ സൊല്യൂബിൾ ആയിരിക്കും. അതായത് ഓറിനെ ഒരു സ്യൂട്ടബിൾ സോൾവെൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ സോൾവെൻറ്റിൽ ഓറ് ഡിസോൾവ് ചെയ്യും. എന്നാൽ ഇമ്പ്യൂരിറ്റീസ് എന്ത് ചെയ്യില്ല? ഡിസോൾവ് ചെയ്യില്ല. ആര് മാത്രം ഡിസോൾവ് ചെയ്യുള്ളൂ? ഓറ് ഡിസോൾവ് ചെയ്യും. ഇങ്ങനെ ഓറ് ഡിസോൾവ് ചെയ്തിട്ടുള്ള ആ സോൾവെൻറ്റ് നമ്മൾ അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയും. ആ സൊല്യൂഷൻ നമ്മൾ ഫിൽറ്റർ ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് ക്രിസ്റ്റലൈസേഷൻ വഴി ഓറിനെ റീകവർ ചെയ്യും. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ലീച്ചിങ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് രണ്ട് ആൾക്കാരുടെ ലീച്ചിങ് പ്രോസസ്സാണ് പഠിക്കാനുള്ളത്, ബോക്സൈറ്റിൻ്റെയും അതുപോലെ ഗോൾഡ് അല്ലെങ്കിൽ സിൽവറിൻ്റെ. ഫസ്റ്റ് വൺ ബോക്സൈറ്റിൻ്റെ കേസ് നോക്കാം. ബോക്സൈറ്റിൻ്റെ കേസിൽ നിങ്ങൾക്കറിയാം ബോക്സൈറ്റിൽ ഇമ്പ്യൂരിറ്റീസ് ആയിട്ട് സിലിക്കൺ ഡയോക്സൈഡ്, ടൈറ്റാനിയം ഡയോക്സൈഡ്, Fe2O3 ഇതൊക്കെ ഇമ്പ്യൂരിറ്റീസ് ആയിട്ട് അലുമിനിയത്തിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. നമുക്ക് എന്ത് ചെയ്യണം? ഇവയെ റിമൂവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇവയെ ഹോട്ടായിട്ടുള്ള കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള NaOH അതായത് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനുമായിട്ട് ട്രീറ്റ് ചെയ്യും. അന്നേരം അലുമിനിയം എന്ത് ചെയ്യും? അലുമിനിയം സൊല്യൂഷനിലോട്ട് പോവും. എന്തായിട്ട് പോവും? സോഡിയം അലുമിനേറ്റ് ആയിട്ട് സൊല്യൂഷനിലോട്ട് പോവും. പക്ഷേ Fe2O3 ഇമ്പ്യൂരിറ്റീസ് ആയിട്ടുള്ള Fe2O3 എന്ത് ചെയ്യും? എന്നാൽ ഇമ്പ്യൂരിറ്റീസ് ആയിട്ടുള്ള ബാക്കിയുള്ള ഓക്സൈഡ്സ് ലൈക്ക് Fe2O3, സിലിക്കൺ ഡയോക്സൈഡ് ഇതൊന്നും എന്ത് ചെയ്യില്ല, സൊല്യൂഷനിലോട്ട് പോവില്ല. അപ്പോൾ നമുക്ക് ഫിൽട്ടർ ചെയ്ത് അതിനെ റിമൂവ് ചെയ്യാം. ഇപ്പോൾ സോഡിയം അലുമിനേറ്റ്, അലുമിനിയം സോഡിയം അലുമിനേറ്റ് ആയിട്ട് സൊല്യൂഷനിലോട്ട് പോയി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യും? ആ സോഡിയം അലുമിനേറ്റ് കാർബൺ ഡയോക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോൾ ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള Al2O3 പ്രെസിപ്പിറ്റേറ്റ് ചെയ്യും. ഇനി പ്രെസിപ്പിറ്റേഷൻ പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സീഡിങ് യൂസ് ചെയ്യാം. സീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മിക്സ്ചറിലോട്ട് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഹൈഡ്രേറ്റഡ് Al2O3 ആഡ് ചെയ്യും. അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് പ്രെസിപ്പിറ്റേഷൻ പെട്ടെന്ന് നടക്കും.
മനസ്സിലായോ? ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പ്രസിപ്പിറ്റേറ്റ് ചെയ്തിട്ടുള്ള ഹൈഡ്രേറ്റഡ് എ എൽ ടു ഒ ത്രീ ഫിൽറ്റർ ചെയ്യും, ഡ്രൈ ചെയ്യും, ഹീറ്റ് ചെയ്യും. അങ്ങനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്യുവർ ആയിട്ടുള്ള എ എൽ ടു ഒ ത്രീ ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും. മനസ്സിലായോ? ഇനി ഗോൾഡ് സിൽവർ പോലുള്ള നോബിൾ മെറ്റൽസിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും ലീച്ചിങ്ങിലൂടെയാണ്. ആ പ്രോസസ്സിനെ നമ്മൾ ഹൈഡ്രോമെറ്റലർജി എന്നും പറയും. ഇനി ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും മെറ്റലർജിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, സോൾവെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എൻ എ സി എൻ, സോഡിയം സൈനൈഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം സൈനൈഡ് ആണ്. ഇനി ഇവിടെ എയറിൻ്റെ പ്രസൻസ് വേണം, അതായത് ഓക്സിജൻ സപ്ലൈ വേണം. ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ മെറ്റല് നമ്മൾ സോഡിയം സൈനൈഡോ പൊട്ടാസ്യം സൈനൈഡോ ആയിട്ട് വാട്ടറും ഓക്സിജൻ്റെയും പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് മെറ്റൽ സൈനൈഡിൻ്റെ കോംപ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ഇതിനെ നമ്മൾ സിങ്ക് ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിങ്ക് സൈനൈഡ് ഫോം ചെയ്യും. മെറ്റൽ എന്ത് ചെയ്യും? ഈ കോംപ്ലക്സിൽ നിന്ന് റിഡ്യൂസ് ചെയ്ത് മെറ്റലായിട്ട് മാറും. മനസ്സിലായോ? ഇങ്ങനെ പ്യുവർ ആയിട്ടുള്ള ഗോൾഡോ അല്ലെങ്കിൽ സിൽവറോ നമുക്ക് ഈ ഒരു മെത്തേഡ്, ഈ ഒരു ലീച്ചിങ് പ്രോസസ്സ് വഴി ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും. മനസ്സിലായോ? സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് പാർട്ടാണ് ഡിസ്കസ് ചെയ്തത്, കോൺസെൻട്രേഷൻ ഓഫ് ഓർ. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് വിചാരിക്കുന്നു. വല്ല സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം.